ആരാണ് ഗവർണർ? ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ. ഇത് ഞാൻ പറയുന്നതല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 153, 154 വകുപ്പുകൾ പറയുന്നതാണിത്. എന്നിട്ട് എന്താണ് തമിഴ്നാട്ടിൽ നടന്നത്? എന്നിട്ട് എന്തായി ഇവിടെ ഈ കേരളത്തിൽ? എന്തൊക്കെയാണ് നടക്കുന്നത്? കേരളത്തിന് കേന്ദ്രം നൽകിയ ഈ ഗവർണർ ഭരണഘടനാപരമായതൊക്കെ ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാനോട് വിനയ പുരസ്സരം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. അവനവന്റെ കാര്യം നോക്കി ചുമ്മാതിരുന്നാ പോരെ? വായിൽ ഒരു നാക്ക് കിടപ്പുണ്ടെന്ന് കരുതി എന്തും ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് പണി മേടിക്കണോ? വെട്ടിക്കൊന്നതിന്റെയും തല്ലിക്കൊന്നതിന്റെയും കണക്ക് ഇടതുപക്ഷത്തിന്റെ അടുത്ത് നിരത്താൻ നിൽക്കരുത്. നിങ്ങളെ ഇങ്ങോട്ട് വിട്ടവർ കൊന്നു തിന്നവർ അനേകമുണ്ട് ഈ പാർട്ടിയിൽ. അത് എണ്ണി എണ്ണി പറയാൻ നിന്നാൽ നിങ്ങൾക്ക് ഉത്തരം മുട്ടിപ്പോകും. എന്നിട്ടും ഞങ്ങൾ ജീവിക്കുന്നു, പോരാടുന്നു ജനഹൃദയങ്ങളിലൂടെ എന്നത് ഓർക്കണം. കണ്ണൂരിൽ എത്ര പേരെ SFI ചുട്ടുകൊന്നു എന്ന താങ്കളുടെ ആ തകർപ്പൻ ചോദ്യത്തിന് മറുപടിയായി നിങ്ങൾ ഈ കേരളത്തിൽ മാത്രം അടിച്ചുകൊന്നതും പിച്ചി ചീന്തിയതും വെട്ടിക്കീറിയതും പച്ചയ്ക്ക് കത്തിച്ചതും എത്ര സാധു മനുഷ്യരെ, അനാഥമാക്കിയത് എത്ര കുടുംബങ്ങളെ എന്നൊരു മറുചോദ്യം ചോദിച്ചാൽ താങ്കൾക്ക് ഉത്തരം മുട്ടും. ഗവർണറെ, ഉത്തരം മുട്ടുക തന്നെ ചെയ്യും. സംഘപരിവാർ ബന്ധുക്കളുടെ രാഷ്ട്രീയ ചരിത്രം എഴുതിയ ആ പേജുകളിൽ നിരപരാധികളായ അനേകം മനുഷ്യരുടെ ചോരക്കറയുണ്ട്. അതൊന്ന് മറിച്ചു നോക്കിയാൽ പോരെ ഈ വക ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പ്? ഒന്ന് പറയട്ടെ, തികച്ചും വസ്തുതാവിരുദ്ധവും ഇരകളെ കൊലയാളികളായി ചിത്രീകരിക്കുന്നതുമായ ഈ ഹിന്ദി ഹൃദയഭൂമി സ്റ്റൈൽ ആരോപണങ്ങൾ ഇവിടെ ഇടതുപക്ഷത്തോട് വേണ്ട. കേരളത്തിൽ RSS കോൺഗ്രസിന്റെയും ആക്രമണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ളത് SFI CPIMO ആണ്. ആ ചരിത്രത്തെയും സത്യത്തെയും മറക്കുകയോ അപമാനിക്കുകയോ ചെയ്യാൻ നിൽക്കരുത്. എന്റെ കോലമല്ലേ കത്തിച്ചുള്ളൂ, കണ്ണൂരിൽ ഇവർ എത്ര പേരെ ചുട്ടുകൊന്നു എന്ന ഗവർണറുടെ പ്രസ്താവന കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു സംഘടനയെ കരുതിക്കൂട്ടി കരിവാരിത്തേക്കാമെന്ന മനോഭാവത്തോടെ ഉള്ളതാണ്. ആ കോലം അങ്ങനെ അങ്ങ് നിന്ന് കത്താനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായി, ആരുണ്ടാക്കി എന്ന് ഒന്നിരുത്തി ചിന്തിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഗവർണറുടെ ഇത്തരം തൊഴുത്തിൽ കുത്തു പരാമർശങ്ങൾക്കെതിരെ പ്രത്യാക്രമണമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുതിർന്ന CPM നേതാവ് AK ബാലൻ. അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉണ്ടാകുമോ ഗവർണറെ ഇനിയും മറുപടി? ഗവർണർ ഒരു വിശ്വാസി കൂടിയാണല്ലോ. വിശ്വാസി കപട വിശ്വാസിയായാൽ വിശ്വസിക്കാൻ പറ്റാത്ത ആളായി മാറും. അതുകൊണ്ടാണ് ഖുറാനിൽ പ്രവാചകനായ മുഹമ്മദ് നബി നിരീശ്വരവാദികളെ വിശ്വസിച്ചാലും കപട വിശ്വാസികളെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞത്. കപട വിശ്വാസികൾക്ക് മുനാഫിക്കുകൾ എന്നാണ് നബി കൊടുത്ത വിശേഷണം. ഈ രൂപത്തിലുള്ള ഗവർണർമാർ ഭാവിയിൽ ജന്മം കൊള്ളുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നബി പറഞ്ഞതാണോ എന്ന് തോന്നിപ്പിക്കുകയാണിത്. കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലത്തു പോലും CPIMO SFIO ഒരാളെയും ചുട്ടുകൊന്നിട്ടില്ല. ചുട്ടുകൊന്നതിന്റെ ചരിത്രം കോൺഗ്രസിനും RSSനും ഉള്ളതാണ്. ചീമേനി സംഭവം 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് ഉണ്ടായത്. വോട്ടെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പോയിരുന്ന പ്രവർത്തകർ പ്രാഥമിക കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് കോൺഗ്രസുകാർ ഓഫീസ് വളഞ്ഞ് ആർക്കും പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധത്തിൽ പെട്രോൾ ഒഴിച്ച് തീയിട്ട് 5 CPIM പ്രവർത്തകരെ ചുട്ടുകൊന്നത്. ഗവർണർക്ക് അത് ഓർമ്മയില്ലാഞ്ഞിട്ടാണോ? അന്ന് അദ്ദേഹം ഏതു പാർട്ടിയിലായിരുന്നു പ്രവർത്തിച്ചതെന്നറിയില്ല. പാർട്ടികൾ പലതും മാറിയാലും രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ സംഭവങ്ങൾ മറക്കാവോ? ഇന്നത്തെ പ്രതാപിയായ കോൺഗ്രസ് പ്രസിഡന്റ് അന്നത്തെ വെറും കണ്ണൂരിലെ KS സുധാകരന്റെ ഗൺമാനാണ് നാൽപ്പാടി വാസു എന്ന പാവ മനുഷ്യനെ വെടിവെച്ചു കൊന്നത്. അതിനുശേഷം മട്ടന്നൂർ വന്ന KS സുധാകരൻ ഒരാളെ വെടിവെച്ചിട്ടുണ്ടെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. SFIയുടെയും അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സഖാവ് KV സുധീഷിനെ 1994 റിപ്പബ്ലിക് ദിനത്തിൽ പുലർച്ചെ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അച്ഛന്റെയും അമ്മയുടെയും മുന്നിലിട്ടാണ് കൈകാലുകൾ വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയത്. 1989 ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ട്രെയിനിൽ തിരിച്ചു വരും വഴിയാണ് EP ജയരാജനെ RSSന്റെ ഗുണ്ടകളെ ഉപയോഗിച്ച് തോക്കുകൊടുത്ത് കൊലപ്പെടുത്താൻ കോൺഗ്രസ് നേതാവ് ശ്രമിച്ചത്. ജീവൻ രക്ഷപ്പെട്ടെങ്കിലും ആ ആക്രമണത്തിന്റെ ശാരീരിക വേദന ഇന്നും അനുഭവിച്ചാണ് EP ജയരാജൻ ജീവിക്കുന്നത്. 1999 ഓഗസ്റ്റ് 25 തിരുവോണ നാളിലാണ് PJരാജനെ ഭാര്യയുടെ മുന്നിലിട്ട് വെട്ടിനുറുക്കിയത്. ജീവിക്കുന്ന രക്തസാക്ഷിയായി PJരാജൻ ഇന്നും കേരള സമൂഹത്തിൽ സജീവമായുണ്ട്. പാട്യത്തെ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPIM പ്രവർത്തകർക്ക് നേരെ RSSകാർ ബോംബെറിഞ്ഞ ഘട്ടത്തിലാണ് ഒരു ബോംബ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ആഷ്ന എന്ന 4 വയസ്സുകാരിയുടെ മുന്നിൽ പൊട്ടിയത്. മാരകമായി പരിക്കേറ്റ ആഷ്നയുടെ ഒരു കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. ആഷ്ന ഇപ്പോൾ ഒരു ഡോക്ടറാണ്. കണ്ണൂരിലെ സേവറി ഹോട്ടലിൽ കോൺഗ്രസുകാർ നടത്തിയ ബോംബേറിലാണ് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്ന നാണു എന്ന ഹോട്ടൽ തൊഴിലാളി കൊല്ലപ്പെട്ടത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പാത്രങ്ങളിൽ ശരീരഭാഗങ്ങൾ തെറിച്ചു വീണു. ആക്രമണത്തിന് അന്ന് നേതൃത്വം കൊടുത്ത KS സുധാകരന്റെ ഡ്രൈവർ പ്രശാന്ത് ബാബു ഇത് ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തി. 1972 തലശ്ശേരി കലാപത്തിന് RSS നേതൃത്വം നൽകിയത്.
അന്ന് പള്ളിക്ക് കാവലിരുന്ന യു കെ കുഞ്ഞിരാമൻ എന്ന സഖാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. മതന്യൂനപക്ഷങ്ങൾക്ക് താങ്ങും തണലും CPIM ആണെന്നതുകൊണ്ടാണ് യു കെ കുഞ്ഞിരാമൻ കൊല ചെയ്യപ്പെട്ടത്. 1972 ശേഷം 215 സഖാക്കളാണ് കണ്ണൂർ ജില്ലയിൽ RSSന്റെ ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത്. കേരളത്തെ ഞെട്ടിച്ച തലശ്ശേരി കലാപം അടിച്ചമർത്തുന്നതിൽ ശക്തമായ നേതൃത്വം നൽകിയ ആളാണ് ഇന്നത്തെ കേരള മുഖ്യമന്ത്രി. 1979 April 6 BD കമ്പനികൾക്ക് നേരെ സംഘടിതമായി RSSകാർ ആക്രമണം നടത്തിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നഴ്സറികളാണ് BD കമ്പനികൾ എന്നാണ് RSS നേതൃത്വം വിലയിരുത്തിയത്. അങ്ങനെയാണ് ഒരേ ദിവസം കണ്ണൂർ ജില്ലയിൽ ആകെയും പ്രത്യേകിച്ച് തലശ്ശേരിയിലും RSS ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിലാണ് ചാമ്പാട് UP ദാമു, കോടിയേരിയിലെ KV ബാലൻ എന്നിവർ കൊല്ലപ്പെട്ടത്. SFI വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം വിദ്യാഭ്യാസ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ശക്തമായ സമരങ്ങളാണ്. അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രക്ഷോഭത്തിനും നേതൃത്വം നൽകിയ സംഘടന സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ മനസ്സിൽ കെടാത്ത ഒരു ദീപമാണ്. ഗവർണർ വിശേഷിപ്പിച്ച രീതിയിലുള്ള ആക്രമണങ്ങളുടെ ഇരയായിരുന്നു CPIM SFI പ്രവർത്തകർ. അദ്ദേഹം പറയുന്നത് പോലെ മനുഷ്യരെ തീയിട്ട് ചുട്ടുകൊന്ന സംഭവം CPIMO SFIO നടത്തിയതിന്റെ ഒരൊറ്റ ഉദാഹരണം പോലും RSSനോ കോൺഗ്രസിനോ ചൂണ്ടിക്കാട്ടാൻ കഴിയില്ല. നിരന്തരം ആക്രമണങ്ങൾക്കിരയായ ഒരു പാർട്ടിക്കെതിരെ ഗവർണർ നടത്തുന്ന ജൽപ്പനങ്ങൾ അക്ഷരാർത്ഥത്തിൽ അതിരുവിട്ടതാണ്. 1970 SFI രൂപീകൃതമായതിനു ശേഷം 34 സഖാക്കളാണ് കൊല ചെയ്യപ്പെട്ടത്. RSSകാരും ABVP കോൺഗ്രസുകാരും എത്ര കൗമാരക്കാരെയാണ് കൊലപ്പെടുത്തിയത്! തിരുവനന്തപുരം ജില്ലയിൽ SFI പ്രവർത്തകനെ ആക്രമിക്കാനെത്തിയ RSS സംഘം അച്ഛൻ നാരായണൻ നായരെ വീട്ടിൽ കയറി ആക്രമിച്ചു കൊലപ്പെടുത്തി. ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ RSS ക്രിമിനലിന്റെ ഭാര്യയെ കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയുമായി ചേർത്ത് വായിക്കാവുന്നതാണ്. ഇതൊക്കെ ചെയ്ത ഒരു ഗവർണർക്ക് എങ്ങനെയാണ് ആളുകളെ ചുട്ടുകൊല്ലുന്നത് CPIM SFI പറഞ്ഞ് ആക്ഷേപിക്കാൻ നാവ് പൊന്തുന്നത്? വിദ്യാർത്ഥികളുടെ ഹൃദയത്തിലും ജനമനസ്സുകളിലും സ്ഥാനം പിടിച്ച ഒരു വിദ്യാർത്ഥി സംഘടന ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ഗവർണർക്കെതിരെ കരിങ്കൊടി കാട്ടുക എന്നത് സ്വാഭാവികമായ ഒരു പ്രതികരണമാണ്. ആ പ്രതികരണം ഒരു വ്യക്തിക്കെതിരായതല്ല. അങ്ങനെയുള്ള ഒരു സംഘടനയെ, കുട്ടികളെ, അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയുടെ പ്രായമുള്ള കുട്ടികളെ തെമ്മാടികളെന്നും ക്രിമിനലുകളെന്നും വിളിക്കുന്ന ഗവർണർ ഇങ്ങനെയൊരു പ്രസ്താവനയും പ്രയോഗവും നടത്തിയതിൽ അത്ഭുതമില്ല. കേരളത്തിന്റെ പൊതുസമൂഹം ഇത് തിരിച്ചറിയുമെന്ന് ഗവർണർ മനസ്സിലാക്കണം. RSSന്റെയും കോൺഗ്രസിന്റെയും ആക്രമണത്തിന്റെയും ഭീഷണിയുടെയും മുന്നിൽ തലകുനിക്കാത്ത നേതാവാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതുകൊണ്ട് ഗവർണർ ആരാധിക്കുന്ന RSSന്റെ പ്രധാന നേതാവും MPയും 10 കോടി രൂപ പിണറായിയുടെ തലയ്ക്ക് വില പറഞ്ഞത്. അതുകൊണ്ടാണ് ഗവർണർ ആരാധിക്കുന്ന RSSന്റെയും പ്രധാന നേതാവും MPയും 10 കോടി രൂപ പിണറായിയുടെ തലയ്ക്ക് വില പറഞ്ഞത്. ആ തല എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് ജനങ്ങൾക്കറിയാം. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പരീക്ഷണത്തിനോ അനുഭവത്തിനോ ഗവർണർക്ക് ഇരയാകേണ്ടി വന്നിട്ടില്ല. ഉള്ള അനുഭവം എന്നത് പല രാഷ്ട്രീയ പാർട്ടികളിൽ മാറി മാറി ചേക്കേറി അവസാനം BJPയിലെത്തി ഗവർണറായി എന്നത് മാത്രമാണല്ലോ.